എത്ര കേട്ടാലും മതി വരാത്ത കുറേ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ചിത്ര ചേച്ചി. ഇനിയും ഇനിയും ചേച്ചിയുടെ ഗാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു, ആ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കുറേ കാലം. അതിങ്ങനെ തുടർന്നുകൊണ്ടേ ചിത്ര ചേച്ചിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചു, അല്ലെങ്കിൽ ദാസേട്ടന്റെ കാലഘട്ടത്തിൽ ജീവിച്ചു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഒരു വലിയ അഹങ്കാരമാണ്, ഒരു പ്രിവിലേജ് ആണ് ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ. മലയാളത്തിന്റെ വാനം പാടിക്ക് ഇന്ന് 61-ാം പിറന്നാളാണ്. എത്ര കേട്ടാലും മതിവരാത്ത മനോഹര ഗാനങ്ങൾ ആലപിച്ച മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ ഗായിക, ആസ്വാദ ഹൃദയം തൊട്ട ഒട്ടേറെ ഗാനങ്ങൾ ചിത്രയുടെ മധുര ശബ്ദത്തിലൂടെ ആരാധകർ ഇന്നും കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യൻ സംഗീത ലോകത്തിന് പകരം വെക്കാനില്ലാത്ത ഗായിക, ശബ്ദമാധുരിയും നിഷ്കളങ്കമായ ചിരിയും കൊണ്ട് ഏവർക്കും പ്രിയപ്പെട്ടവളാണ് ചിത്രാമ്മ. മധുരമായ ശബ്ദം കൊണ്ട് ശ്രദ്ധേയായ കെ എസ് ചിത്ര മലയാളത്തിന്റെ വാനമ്പാടിയാണെങ്കിൽ കന്നഡയുടെ കോക്കിയും തമിഴിന്റെ ചിന്നക്കുയിലും കൂടിയാണ്. തെന്നിന്ത്യയിൽ മാത്രം ഒതുങ്ങാതെ ബോളിവുഡിലും തന്റെ മാസ്മരിക ശബ്ദം കൊണ്ട് അമ്പരപ്പിച്ചിട്ടുണ്ട് മലയാളികളുടെ സ്വന്തം കെ എസ് ചിത്ര. ജൂലൈ 27-ന് സംഗീതജ്ഞനും അധ്യാപകനുമായ കരമന കൃഷ്ണൻ നായരുടെയും ശാന്താകുമാരിയുടെയും രണ്ടാമത്തെ പുത്രിയായി തിരുവനന്തപുരത്ത് ജനനം. അച്ഛന്റെ ശിക്ഷണത്തിൽ സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ. 1979-ൽ സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണനാണ് കെ എസ് ചിത്രയെ മലയാളം പിന്നണിയിലേക്ക് കൊണ്ടുവന്നത്. സ്വരങ്ങളും സംഗീതത്തിന്റെ ഭാവങ്ങളും എല്ലാം ചിത്രയ്ക്ക് അനായാസം വഴങ്ങിയിരുന്നു. പിന്നീട് അങ്ങോട്ട് മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്ക് തുടങ്ങി വിവിധ ഭാഷകളിൽ ചിത്രപാടിയ ഓരോ ഗാനവും സംഗീത ആസ്വാദനത്തിന്റെ അതിരുകൾ ഭേദിച്ചു. 1986-ൽ പുറത്തിറങ്ങിയ സിന്ധു ഭൈരവി എന്ന ചിത്രത്തിലെ പാടറിയെ പഠിപ്പറിയെ എന്ന ഗാനത്തിലൂടെ ആദ്യ ദേശീയ പുരസ്കാരവും നേടി. ചിത്രത്തിലെ മഞ്ഞൾ പ്രസാദവും എന്ന ഗാനവും വൈശാലിയിലെ ഇന്ദുപുഷ്പവും ഓട്ടോഗ്രാഫ് എന്ന തമിഴ് ചിത്രത്തിലെ ഓരു പൂക്കളുമേ തുടങ്ങിയ ഗാനങ്ങളൊക്കെ തന്നെയും ദേശീയ പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തതിൽ ചിലത് മാത്രം. പ്രശസ്ത ഗായകരായ യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, പി ജയചന്ദ്രൻ തുടങ്ങിയവരുമായുള്ള ഗാനങ്ങളും എക്കാലത്തെയും ഹിറ്റുകളാണ്. പത്മശ്രീ നൽകി രാജ്യം ചിത്രയെ ആദരിച്ചു. 2021-ൽ പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചു. ഇന്നും ഇന്ത്യൻ സിനിമാ ലോകത്തെ തന്റെ ശബ്ദ മാധുര്യത്താൽ അടക്കി വാഴുകയാണ് മലയാളത്തിന്റെ വാനമ്പാടി. ന്യൂസ് ഡെസ്ക്, ജനം.